ഇരിട്ടി മേഖലയിലെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഷിൻഡോ ചേരും തലസീമയും വിവരങ്ങളുമായി. ഷിൻഡോ, കൂടുതൽ ഇളവുകളൊക്കെ നൽകിയിരിക്കുന്നു കേന്ദ്രവും സംസ്ഥാനവും. ഏത് രീതിയിൽ പുരോഗമിക്കുന്നു അവിടെ ലോക്ക്ഡൌൺ? അർജുൻ, കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടതോടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സാധാരണ നിലയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വരെ മലയോര ഗ്രാമീണ പ്രദേശങ്ങളിലേക്കൊന്നും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച മുതൽ ഗ്രാമീണ മേഖലയിലേക്കെല്ലാം തന്നെ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തി തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ലോക്ക്ഡൌണിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകിയതോടെ ജനജീവിതം കൂടുതൽ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരിട്ടി നഗരസഭ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. സാധാരണ ജനത്തിരക്ക് കുറയ്ക്കാനായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറക്കാനുള്ള നിയന്ത്രണമാണ് നഗരസഭ ഏർപ്പെടുത്തിയിരുന്നത്. അതേ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇതിന് കൂടുതൽ ഇളവുകൾ ഇതുവരെയും നഗരസഭ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ അത്തരം നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഈ മേഖലയിൽ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് അർജുൻ. അതുപോലെ തന്നെ സംസ്ഥാനത്തെ കാലവർഷം എത്തിയിരിക്കുന്നു. ഇത്തവണ രണ്ടു ദിവസത്തിനകം തന്നെ കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് അറിയാനുള്ളത് അറിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഒരു പ്രളയത്തെ ഉൾപ്പെടെ നേരിടേണ്ടി വന്നവരാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ. കനത്ത പ്രളയം തന്നെ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ, പ്രളയ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല, ശക്തമായ കാലവർഷം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്? അർജുൻ, തീർച്ചയായിട്ടും ഇരിട്ടി മേഖലയിൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷങ്ങളും പ്രളയത്തിന്റെ ആഘാതം കൂടുതൽ അനുഭവിച്ച ഒരു പ്രദേശമാണ് ഇരിട്ടി മേഖല ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ ഇടപെട്ട് മലയോര മേഖലയിലെ പുഴ ശുചീകരണത്തിനായിട്ട് ഒരു പ്രവൃത്തി ആസൂത്രണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ ക്ലേ ആൻഡ് സെറാമിക്സ് ആണ് പുഴ ശുചീകരണത്തിനായി ഏർപ്പെടുത്തി ഈ പ്രവർത്തനം നടത്തിയിരുന്നതെങ്കിലും ഇതിന്റെ മറവിൽ വൻതോതിൽ മണൽക്കൊള്ള നടക്കുന്ന ഒരു ആരോപണം അതിനെ തുടർന്ന് ഈ പ്രവൃത്തി അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് വീണ്ടും കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു പ്രളയത്തെ അതിജീവിക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വീണ്ടും ഒരു മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ മലയോര മേഖലയിലെ എല്ലാ പുഴകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും ശുചിയാക്കണം. ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി തുടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ വാരാപ്പോൾ പുഴ ഉൾപ്പെടെ മുടിയേരി പുഴ ഉൾപ്പെടെ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തി ആരംഭിക്കുകയുണ്ടായി. ഒരു JCB ഉൾപ്പെടെ ടിപ്പർ ഉൾപ്പെടെ ഉള്ളവ ഉപയോഗിച്ചാണ് ഇന്നലെ ഈ മേഖലയെല്ലാം തന്നെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പുഴയിൽ നിന്ന് ലഭിക്കുന്ന മണൽ വിപണനം ചെയ്യാനായിട്ട് അനുമതി ഇതുവരെയും നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ലഭിക്കുന്ന മണൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ സംഭരിക്കുകയും അത് പിന്നീട് കലക്ടറുടെ നിർദ്ദേശപ്രകാരം വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് കലക്ടർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്ന മണൽ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ പ്രത്യേക ഒരു കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും പ്രളയ മലയോര മേഖലയിൽ നമുക്കറിയാം ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ഉൾപ്പെടെ കഴിഞ്ഞ തവണ വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഇരട്ടി തവണ ഉൾപ്പെടെ ഇതിന്റെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണ കൂടുതലായിട്ടും ആരോപിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, പ്രധാന കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 4 വർഷത്തിലധികമായി പുഴയിലെ മണൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭീമമായ രീതിയിലുള്ള ഒരു പ്രളയത്തിന്റെ ആഘാതം മലയോര ജനതയ്ക്ക് ഏൽക്കേണ്ടി വന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലക്ടർ അടിയന്തരമായിട്ട് ഈ മേഖലയിലെ മണലും അതുപോലെ തന്നെ മാലിന്യങ്ങളും നീക്കം ചെയ്യാനായിട്ടുള്ള പ്രവൃത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയും വേഗം നടത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടമായി അയ്യങ്കുന്ന് പഞ്ചായത്തിലാണ് ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉളിക്കൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് അധികൃതർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നുച്ചാട് പുഴ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തി ആരംഭിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെയും ചില ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇതിന്റെ മറവിൽ മണൽക്കൊള്ള നടത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തതോടെ അവിടെയും പ്രവൃത്തി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്ന പല മേഖലയിലും മണലിന്റെ പേരിൽ നിരവധി തവണ പ്രവൃത്തി നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ കലക്ടറുടെ പ്രത്യേക ഒരു ഉത്തരവ് ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ വീണ്ടും ശുചീകരണ പ്രവൃത്തി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അർജുൻ, ഷിൻഡോ, ഇത്തവണ വളരെ വൈകിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ, എത്ര ആഴ്ചക്കുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്? കലക്ടർ നിർദ്ദേശപ്രകാരം 10 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ തന്നെ പറയുന്നത്. കാരണം കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള മേഖലയാണ് പല പഞ്ചായത്തുകളിലൂടെയും പുഴകൾ ഒഴുകുന്നത്. ഇവിടെ തന്നെയാകട്ടെ ലോഡ് കണക്കിന് മണലും ചെളിയും അടിഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ ദിവസം വാരാപ്പോൾ പുഴയിൽ ക്ലേ ആൻഡ് സെറാമിക്സ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയിരുന്നുവെങ്കിലും അവിടെ ഒരു ദിവസം 150 ഇടയിൽ ടിപ്പറുകൾ
ഇറങ്ങിയാണ് അവിടെ അട്ടിപ്പുറം ജെ സി ബി ഉൾപ്പെടെ ഇറങ്ങിയാണ് അവിടെ പ്രവൃത്തി നടത്തിയിരുന്നത്. എന്നാൽ അവിടെ പുഴയിലെ മാലിന്യങ്ങൾക്ക് പകരം കൂടുതലായിട്ട് മണലാണ് നീക്കിയത് എന്നുള്ള ഒരു ആരോപണമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ച് പ്രവൃത്തി നടത്തിയെങ്കിൽ മാത്രമേ സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായ ഒരു നടപടിയല്ല. അതിനാൽ എത്രത്തോളം പ്രവൃത്തി നീക്കാൻ സാധിക്കും അത്രത്തോളം പ്രവൃത്തി നീക്കി പരമാവധി പ്രളയത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ കെടുതി അനുഭവിക്കുന്ന മേഖലകളിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്ത് പുഴയിലെ നീരൊഴുക്ക് സുഗമമാക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഷിൻഡോ, കഴിഞ്ഞ പ്രളയകാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ് വലിയൊരു പ്രളയത്തെ നേരിടേണ്ടി വരുന്നു. നിരവധി വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലാകുന്നു, പലരും വീടുകൾ മാറി മറ്റ് ഇടങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയൊരു ആക്ഷേപം ഉയരുന്നുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ? പ്രളയം കഴിഞ്ഞ് ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവൃത്തികൾ, പുഴയിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. ഇപ്പോൾ ശുചീകരണ പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറയുന്നു, കാലവർഷം എത്തിയിരിക്കുന്നു. അത് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി തടസ്സപ്പെടുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രളയത്തെ കൂടി നമ്മൾ നേരിടേണ്ടി വരില്ലേ? അതും തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വർഷങ്ങൾ തന്നെ ഈ മണലെടുക്കാൻ പറ്റാത്തതിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു. രണ്ട് പ്രളയം ഉണ്ടായിട്ടും ഈ പുഴയിലെ മാലിന്യം നീക്കം ചെയ്യാനുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല. ഭരണാധികാരികൾ ഇരിട്ടി താലൂക്ക് സഭയിൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ താലൂക്ക് സഭയിൽ ഈ വിഷയം പലതവണ ഉന്നയിക്കപ്പെട്ടെങ്കിലും ഇതുവരെയും ഈ പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ കാലവർഷം ആരംഭിക്കുന്ന ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇപ്പോൾ ബാരാപ്പോൾ പുഴയിലെ ഒരു ശുചീകരണ പ്രവൃത്തി ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ ചില മേഖലകളിൽ പ്രവൃത്തി നടന്നിരുന്നു. പ്രത്യേകിച്ച് ആറളം പഞ്ചായത്ത് അതുപോലെ തന്നെ അയ്യമൂന്ന് പഞ്ചായത്തിലെ ചില മേഖലകളിൽ ഇറിഗേഷൻ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക ഫണ്ട് വകയിരുത്തി പ്രവൃത്തി നടത്തിയിരുന്നു, മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇത് കാര്യമായ രീതിയിൽ പല മേഖലകളിലും എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ സുഗമമായ രീതിയിൽ അധികൃതർക്ക് നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ വർഷവും മലയോര ജനത വലിയ തോതിലുള്ള ഒരു പ്രളയത്തെ വീണ്ടും നേരിടേണ്ടി വരും. ഇത് നേരിടേണ്ടി വന്നാൽ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെ മറികടക്കാനാണ് ആയിട്ടാണ് ഇപ്പോൾ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരുടെയും ആവശ്യപ്രകാരം ഇപ്പോൾ കലക്ടർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പരമാവധി പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. അർജുൻ, ഇരിട്ടി മേഖലയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷിൻഡോ നൽകിയത്. ഇരിട്ടി മേഖലയിൽ പുഴകളിലെ മണലെടുക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കാലവർഷം എത്തിയിരിക്കുന്നു, അത് വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുമെന്ന അറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു 10 ദിവസത്തിനകം പുഴയിലെ മണൽ ഉൾപ്പെടെ നീക്കം ചെയ്ത് ഒരു പ്രളയ സാധ്യത തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. 10 ദിവസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ വലിയ തോതിലുള്ള ആക്ഷേപം ഉയരുകയാണ്. കഴിഞ്ഞ പ്രളയത്തെ പഠിക്കാതെ വളരെ വൈകിയാണ് ഇപ്പോൾ മുൻകരുതൽ പ്രവൃത്തികൾ ആരംഭിച്ചതെന്ന വിമർശനം ഇരിട്ടി മേഖലയിലെ പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നുണ്ടെന്നാണ് ഷിൻഡോ അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.